കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരുത്തി കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് തോമർ കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നാണ് പറഞ്ഞതെന്നും നരേന്ദ്ര സിംഗ് തോമറിന്റെ വിശദീകരണം ആദ്യം വാക്കുകളിലേക്ക് मैंने ये कहा कि भारत सरकार ने अच्छे कानून बनाए थे। अपरिहार्य कारणों से हम लोगों ने उनको वापस लिया है, लेकिन भारत सरकार किसानों की भलाई के लिए काम करती रही। नहीं, ये नहीं कहा, बिल्कुल गलत प्रचार है। विष्णु प्रसाद दिल्ली से വിശദാംശങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്। വിഷ്ണു, ഇന്നലെ കേന്ദ്ര കൃഷി മന്ത്രി പറഞ്ഞത് പിന്നോട്ട് വച്ചകാൽ, അതായത് കർഷക നിയമവുമായി ബന്ധപ്പെട്ട് പിന്നോട്ട് വച്ചകാൽ വീണ്ടും മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിന് അധികം സമയമൊന്നും വേണ്ട എന്നായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കേന്ദ്ര കൃഷിമന്ത്രി തന്റെ നിലപാട് തിരുത്തിയിരിക്കുകയാണ്. താൻ അത്തരത്തിൽ കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. ഇന്നലത്തെ പ്രതികരണത്തിന് ശേഷം ഉയർന്നു വന്ന വലിയ തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ കർഷക സംഘടനകളുടെയൊക്കെ പ്രതിഷേധമാണോ ഇപ്പോൾ ഈ നിലപാട് മാറ്റത്തിന് കാരണമായി കാണാൻ കഴിയുന്നത്? മനു, അടുത്ത വർഷം ഫെബ്രുവരിയോടുകൂടി തന്നെ ഇത്തരത്തിൽ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ആദ്യം ഈ ഒരു നിയമം പിൻവലിച്ചത്. എന്നാൽ ഈ നിയമങ്ങൾ പിൻവലിച്ച് ആഴ്ചകൾ തികയും മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരുമെന്നും ഇപ്പോൾ പിന്മാറിയതിൽ നിരാശയില്ലെന്നും കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്, അതിനാൽ തന്നെ ഇപ്പോൾ ഒരടി ചുവട് പിന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഉചിതമായ സമയത്ത് കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നതിന് മുന്നോട്ട് പോകാൻ അതുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് മടിയില്ല എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം നരേന്ദ്ര സിംഗ് തോമർ മഹാരാഷ്ട്രയിൽ നടന്ന ഒരു യോഗത്തിൽ പൊതുപരിപാടിയിൽ പറഞ്ഞത്. ഇത് സംബന്ധിച്ചുകൊണ്ട് ഈ RSSന്റെ കർഷക സംഘടനയായ BKS ഉയർത്തിയ അതേ നിലപാട് തന്നെയാണ് കേന്ദ്ര കൃഷിമന്ത്രിയും ആവർത്തിച്ചത്. എന്നാൽ പിന്നീട് കർഷക സംഘടനകൾ ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും വിമർശനവുമായി രംഗത്തെത്തി. പഞ്ചാബിൽ നിന്നുള്ള 22 കർഷക സംഘടനകൾ ഇത്തരത്തിൽ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായി മത്സരരംഗത്തുണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. 117 സീറ്റുകളിലായിരിക്കും സംയുക്ത മോർച്ചയുടെ കീഴിൽ മത്സരിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ സംയുക്ത കിസാൻ മോർച്ച ഇക്കാര്യത്തിൽ ഇതുവരെയും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പഞ്ചാബിലെ കർഷക സംഘടനകളുടെ നിലപാട് കൂടുതൽ BJPയെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെയാണ് ഇന്ന് നരേന്ദ്ര സിംഗ് തോമർ തന്നെ തന്റെ നിലപാട് തിരുത്തിയത്. ശരി വിഷ്ണു, വളരെ വ്യക്തമാണ്. ഏതായാലും കേന്ദ്ര കൃഷിമന്ത്രി തന്റെ നിലപാട് തിരുത്തിയിരിക്കുകയാണ്. കർഷക സംഘടനകളുടെ പ്രതിഷേധമൊപ്പം തന്നെ മുന്നിൽ വരുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തതുകൊണ്ടാകാം ഒരുപക്ഷെ അദ്ദേഹം തന്റെ നിലപാട് തിരുത്തിയതെങ്കിൽ പോലും അറിയാതെയാണെങ്കിലും ഇന്നലെ അദ്ദേഹത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ള കാര്യമാണ് ഇന്നലെ കൃഷിമന്ത്രിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്.